ലെറ്റ് ദം ഈറ്റ് കേക്ക്. ഒരിക്കൽ ക്ഷാമം മൂലം ബ്രെഡ് കിട്ടാതെ വലഞ്ഞ തന്റെ പ്രജകളെ നോക്കി ഫ്രാൻസിന്റെ രാജ്ഞി പറഞ്ഞ വാക്കുകളാണിത്. ക്ഷുഭിതരായ ജനങ്ങൾ വിപ്ലവത്തിലൂടെ അന്ന് ആ ഭരണം തന്നെ അട്ടിമറിച്ചു. ഇന്ന് ഏതൊരാഘോഷത്തിന്റെയും ഭാഗമാണ് കേക്ക്. നൂറ്റാണ്ടുകളുടെ സമ്പന്നമായ ഒരു ചരിത്രം പറയാനുള്ള കേക്കിന്റെ ഇന്ത്യയിലെ കഥ തുടങ്ങുന്നത് നമ്മുടെ സ്വന്തം കണ്ണൂരിലാണ്. ബേക്കറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കണ്ണൂർ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ തന്നെ നമുക്ക് പറയാനുണ്ട്. അതായത് ആദ്യമായി മമ്പള്ളി ബാപ്പു തലശ്ശേരിയിൽ വെച്ച് കേക്ക് ഉണ്ടാക്കിയ ചരിത്രം മുതൽ ഒരുപാട് ചരിത്രങ്ങൾക്ക് ഇടം നൽകിയ ഒരു മേഖലയാണ് ബേക്കറി. ഇന്ത്യയിൽ കേക്കിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. 1883 ക്രിസ്മസ് കാലത്ത് തലശ്ശേരിയിൽ റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറി നടത്തിയിരുന്ന മാമ്പള്ളി ബാപ്പുവിന്റെ അടുത്ത് ഒരു കഷ്ണം കേക്കുമായി എത്തിയ മർഡോക്ക് ബ്രൗൺ സായിപ്പ് അതുപോലെ ഒന്ന് ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ബാപ്പു അന്ന് ആദ്യമായിട്ടാണ് കേക്ക് കാണുന്നത്. എങ്കിലും ഈസ്റ്റ് പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ ബ്രെഡും ബണ്ണും ഉണ്ടാക്കിയ ആ കോൺഫിഡൻസ് അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുക്കുകയായിരുന്നു. ഞാനെല്ലാം പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈസ്റ്റ് പോലും ഇല്ലാതിരുന്ന അന്നത്തെ കാലത്ത് ബാംബേസ്റ്റ് എന്ന ഒരു സാധനം അവർ തന്നെ സ്വന്തം ഉണ്ടാക്കിയിട്ട് ആണ് ബ്രെഡ് ബെണ്ണ് എല്ലാം ഉണ്ടാക്കിയിരുന്നത്. മരത്തിൻ്റെ ഒരു പാത്രത്തിൽ തലേ ദിവസം ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം രാവിലെ ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ ആ മിക്സും ചേർത്തിട്ടാണ് ബ്രെഡ് ഉണ്ടാക്കിയിരുന്നത് എന്നുള്ളത് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ലഭ്യമായ ചേരുവകൾ വെച്ച് ബാപ്പു ഉണ്ടാക്കിയ കേക്ക് സായിപ്പിന് ഏറെ ഇഷ്ടമാവുകയും അദ്ദേഹം വീണ്ടും 10 കേക്കുകൾക്ക് കൂടെ ഓർഡർ നൽകുകയും ചെയ്തു എന്നാണ് ചരിത്രം. ഇന്നും അപ്പക്കൂടിൽ പല വർണ്ണത്തിലും നിറത്തിലുമുള്ള കേക്കുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും ആ സംസ്കാരത്തിൽ അഭിമാനിക്കാം. കണ്ണൂരിന് അഭിമാനിക്കാൻ കേക്കിന്റെ ചരിത്രത്തിൽ മറ്റൊരു അധ്യായം കൂടി തുടങ്ങുന്നു. ബേക്ക് സ്റ്റോറി, ഫ്രഷ്ലി ബേക്ക്ഡ് സ്റ്റോറീസ്.